മാവോ അരവിന്ദ് ബാലകൃഷ്ണൻ ലണ്ടനിലെ ജയിലിൽ മരിച്ചു. 81 വയസ്സായിരുന്നു. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ബാല പിന്നീട് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ അച്ഛനോടൊപ്പം സിംഗപ്പൂരിൽ എത്തുകയായിരുന്നു. സ്കൂൾ കോളേജ് പഠനമെല്ലാം സിംഗപ്പൂരിലായിരുന്നു. അന്നൊക്കെ ഏറെ പ്രത്യേകതകളില്ലാത്ത ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു അരവിന്ദ് ബാലകൃഷ്ണൻ. ഇക്കാലത്താണ് അയാൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അന്ന് സിംഗപ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നിരോധിച്ച കാലമായതിനാൽ ഇയാൾ സജീവ രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങിയില്ല. 1963 ബ്രിട്ടീഷ് കൗൺസിലിൽ സ്കോളർഷിപ്പോടെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിക്കാൻ ലണ്ടനിൽ എത്തിയതോടെയാണ് അരവിന്ദ് ബാലകൃഷ്ണൻ എന്ന യുവാവിനകത്തുള്ള വിപ്ലവ വീര്യം പുറത്തു ചാടുന്നത്. സാധാരണ തൊഴിലാളികൾ ധാരാളമുള്ള തെക്കൻ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തന മേഖല. അംഗീകൃത തൊഴിലാളി യൂണിയനുകളിലൊന്നും അംഗത്വമെടുക്കാൻ ഇയാൾ തന്റെ അനുയായികളെ അനുവദിച്ചിരുന്നില്ല. അവരെല്ലാം സാമ്രാജ്യത്വത്തിന്റെ പണിയാളുകളായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ഏതായാലും ഇയാളുടെ അതിതീവ്ര കമ്മ്യൂണിസം കാരണം ഇയാളുടെ അനുയായികൾ ഓരോരുത്തരായി കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. 10 സ്ത്രീകൾ മാത്രമുള്ള ഒരു കൾട്ടായി മാറി ഇയാളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. 1976 മാവോയുടെ മരണശേഷം ബ്രിക്സ്റ്റണിൽ ഇയാൾ മാവോ മെമ്മോറിയൽ സെന്റർ ഉണ്ടാക്കി. ഇയാളും മറ്റു 12 സ്ത്രീകളും അവിടെ താമസം ആരംഭിച്ചു. കടുത്ത നിയമങ്ങളായിരുന്നു അവിടെയുള്ള അന്തേവാസികൾക്കായി അയാൾ തീർത്തത്. മറ്റു കുടുംബങ്ങളുമായി ബന്ധപ്പെടുന്നത് പോലും അയാൾ വിലക്കിയിരുന്നു. സൂര്യനെയും ചന്ദ്രനെയും കാറ്റിനെയും അഗ്നിയെയും നിയന്ത്രിക്കാനുള്ള ശക്തി തനിക്കുണ്ടെന്ന് അനുയായികളെ വിശ്വസിപ്പിച്ച ഇയാൾ അതിനിടയിൽ ജാക്കി എന്നൊരു റോബോട്ടിനെ കണ്ടുപിടിച്ചതായും അവകാശപ്പെടുന്നു. 80കളിൽ ഇയാളുടെ സങ്കേതത്തിൽ പോലീസ് നടത്തിയ ഒരു റെയ്ഡിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് ദൈവത്തിന്റെ ആശ്രമ ജീവിതം പുറലോകം അറിയുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ സംബന്ധിച്ച കേസുകളിൽ വിചാരണ നേരിടുമ്പോൾ സ്വന്തം മകൾ കാറ്റി മോർഗൻ ഡേവിഡ്സ് പോലും ഇയാൾക്കെതിരെ തെളിവുകൾ നൽകിയിരുന്നു. വിചാരണയ്ക്കൊടുവിൽ 2016 23 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു കോടതി ഇയാൾക്ക് വിധിച്ചത്. ഒടുവിൽ അത് പൂർത്തിയാക്കാൻ നിൽക്കാതെ 81 വയസ്സിൽ ആ കമ്മ്യൂണിസ്റ്റ് ദൈവം യാത്രയായി.